ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസി സ്പോട്ട് ലൈറ്റ് പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാവർക്കും തന്നെ റേഷൻ കാർഡ് ഉള്ളവരാണ് എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് റേഷൻ കാർഡ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ പുതിയതായി റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നവർക്കും വളരെ സന്തോഷമുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ വീഡിയോ മുഴുവനുമായും കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ അക്ഷയ വഴി റേഷൻ കാർഡിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 24 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് ലഭിക്കാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം എന്തെങ്കിലും എൻക്വയറികളൊക്കെ നടത്തേണ്ടി വരുമ്പോൾ ഈ ഒരു സമയം മുൻപോട്ട് പോകാറുമുണ്ട് എങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്താണെങ്കിലും നമ്മൾക്ക് പുതിയ റേഷൻ കാർഡ് ലഭിക്കും എന്നാൽ ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ നമ്മൾക്ക് റേഷൻ കാർഡ് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കാറുണ്ട് എന്നാൽ ഇതിനൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതെ ഇനി നിങ്ങൾക്ക് സ്വയം പ്രിന്റ് എടുക്കാവുന്ന ഈ റേഷൻ കാർഡ് വരികയാണ് ഇനി മുതൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിക്കാനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപേക്ഷകന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സ്വയം പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് റേഷൻ കാർഡ് ഈ റേഷൻ കാർഡ് വരികയാണ് ഓൺലൈനിലായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ അപേക്ഷ വയ്ക്കുന്നത് ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ താലൂക്ക് സപ്ലൈ ഓഫീസർ നമ്മൾക്ക് കാർഡ് നൽകുവാനായിട്ട് അനുമതി നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ അപേക്ഷ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിനി PDF രൂപത്തിലുള്ള ഈ റേഷൻ കാർഡ് അക്ഷയ ലോഗിനിലൂടെയോ അല്ലെങ്കിൽ അപേക്ഷകന് സ്വന്തം സിറ്റിസൺ ലോഗിനിലൂടെയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് PDF ഡോക്യുമെൻ്റ് തുറക്കുന്നതിനുള്ള ഒരു പാസ്വേഡ് നമ്മൾ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ലഭിക്കുന്നതാണ് ഇതുപയോഗിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഫയല് ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ ലഭിക്കുന്ന നമ്മളുടെ റേഷൻ കാർഡ് അതിന് ഈ റേഷൻ കാർഡ് എന്നാണ് പറയുക നമ്മളുടെ ഈ ആധാർ പോലെ ഇപ്പോൾ ആധാറും ഇതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ റേഷൻ കാർഡും നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും നാഷണൽ ഇൻഫർമേറ്റീവ് സെൻറ്റർ തന്നെയാണ് ഈ റേഷൻ കാർഡിന് അത്യാവശ്യമായ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ റേഷൻ കാർഡിനായിട്ട് അക്ഷയ സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഓൺലൈൻ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇതിനുള്ള ഫീസ് ഓൺലൈനായിട്ട് തന്നെ ഈ ട്രഷറി സംവിധാനത്തിലൂടെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസും അടയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ റേഷൻ കാർഡ് എന്നത് കാരണം നമ്മളിനി നേരത്തെ വീഡിയോകളിലെല്ലാം ഷെയർ ചെയ്തിരുന്നു ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡിനി ആവശ്യമല്ല നമ്മൾക്ക് ആധാർ രൂപത്തിലുള്ള റേഷൻ കാർഡ് ഉടനെ വരുമെന്ന് നമ്മൾ എല്ലാവരും വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിച്ചതാണ് അപ്പോൾ അതാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നമ്മൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളുടെ ഈ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ വീട്ടു നമ്പറും ഒന്നുമില്ല നിങ്ങളുടെ വാടക ചീട്ട് വെച്ചിട്ട് തന്നെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കാവുന്നതാണ് ഉടനെ തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്യും റേഷൻ കാർഡിനുള്ള അപേക്ഷ നിങ്ങളുടെ അക്ഷയ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെയും ചെയ്യാവുന്നതാണ് നിലവിൽ റേഷൻ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെന്താണ് ചെയ്യേണ്ടത് അതുപോലെ BPL ആക്കുന്നത് എങ്ങനെയെന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിശദമായ വീഡിയോകൾ തന്നെ നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ആ വീഡിയോകളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് വീണ്ടും കാണാൻ ആവശ്യമുള്ളവർക്ക് കാണാം നിങ്ങളുടെ കാർഡ് BPL ആക്കുന്നത് എങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ BPL ആക്കാം എന്നുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഫേസ്ബുക്കിലൂടെയോ വാട്സാപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാവുന്നതാണ് പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം